നമുക്കിനി മറ്റൊരു വാർത്ത ആലപ്പുഴയിലെ സി പി എമ്മിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടാണ്. ഈ വിഷയങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വലിയ വാർത്തയാണ്. ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നതിനായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് ആലപ്പുഴയിലുണ്ട്. ഇന്ന് നാളെയുമായി ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേരുന്നുണ്ട്. നാല് ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് കടുത്ത വിഭാഗീയത നടന്നുവെന്ന റിപ്പോർട്ടടക്കം സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുണ്ട്. ശരണ്യ, ഇത് ഒരുപാട് വിഷയങ്ങളുണ്ട് ആലപ്പുഴയെ സംബന്ധിച്ച് പറഞ്ഞാൽ. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, പരസ്പരം തർക്കങ്ങൾ, ഒപ്പം സ്ത്രീ വിഷയമടക്കം, അങ്ങനെ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സി പി എം അഭിമുഖീകരിക്കുന്ന ഒരു ജില്ലയാണ് ഈ ശരണ്യടകൂടി ജില്ലയായ ആലപ്പുഴ. എന്താണ് എം വി ഗോവിന്ദന്റെ കയ്യിലുള്ള സൊല്യൂഷൻ ഇത്തരം കാര്യങ്ങൾക്ക്? അങ്ങനെ കൃത്യമായ ഒരു പ്ലാനോടെയാണോ ഗോവിന്ദന്റെ ആലപ്പുഴയിലേക്കുള്ള വരവ്? രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴയിൽ സി പി എമ്മിനുള്ളിൽ രഞ്ജിത്തും സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി അടക്കമുള്ള വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ അഭിമുഖീകരിച്ച്, പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി കേസടക്കമുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയൊരു ജില്ലയാണ്. ഇതിനകത്ത് ഇപ്പോൾ എം പി ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വത്തിൽ ഒരു ചർച്ച, അതായത് രണ്ട് ദിവസങ്ങൾ, ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ ജില്ലാ കമ്മിറ്റിയുമാണ് ചേരുന്നത്. ഇതിൽ പ്രധാനമായും ഉന്നയിക്കപ്പെടാൻ പോകുന്ന വിഷയങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്നതും വിഭാഗീയത സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ്. അതായത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ നാല് ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് കൃത്യമായി വിഭാഗീയത നടന്നു എന്നുള്ള കണ്ടെത്തലുകളുണ്ട്. അത്തരത്തിൽ കമ്മിറ്റി പിടിച്ചെടുക്കാനും ഒപ്പം തന്നെ ജോലി വാഗ്ദാനം അടക്കമുള്ള ഓഫറുകൾ ആലപ്പുഴയിൽ ആ സമ്മേളന കാലയളവിൽ ഉയർന്നു വരികയും അതൊക്കെ മാധ്യമങ്ങളിലൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും പി കെ ബിജു, ടി പി രാമകൃഷ്ണൻ കമ്മീഷനായിരുന്നു ഈ ആലപ്പുഴയിലെ വിഭാഗീയത സംബന്ധിച്ച് ആലപ്പുഴ നോർത്ത്, സൗത്ത്, ഒപ്പം തന്നെ ഹരിപ്പാട്, തകഴി ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുള്ള പ്രശ്നങ്ങളിൽ കമ്മീഷൻ ആയി എത്തിയിരുന്നത്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് കീഴ്ഘടകത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വരുന്നത്. പക്ഷേ ഒട്ടനവധി പ്രശ്നങ്ങൾ ആലപ്പുഴയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 34 പ്രവർത്തകർ, അതായത് പി പി ചിത്രഞ്ജൻ എം എൽ എ, എം സത്യപാൽ, ഇവർ രണ്ടുപേരും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ്. ഒപ്പം സി കെ സദാശ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കെ സദാശിവൻ, ടി കെ ദേവകുമാർ തുടങ്ങി കീഴ്പോട്ടെ 34 പേരിൽ നിന്നും ഇവർ വിശദീകരണം തേടിയിരുന്നു. ഈ വിശദീകരണത്തിന് മേൽ നടപടി ഉണ്ടാവാനാണ് സാധ്യത എന്നുള്ളതാണ്. അതായത് പി പി ചിത്തരഞ്ജൻ, ഒപ്പം തന്നെ എം സത്യപാൽ എന്നിവർക്കെതിരെ മിക്കവാറും നടപടി ഉണ്ടാവും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും സി പി എമ്മിനുള്ളിൽ വീണ്ടും, അതായത് വിഭാഗീയത തീർക്കാനായി വരും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോഴും വീണ്ടും പുതിയ പ്രശ്നങ്ങൾ അത് തലപൊക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം സജി ചെറിയാൻ വിഭാഗവും ഒപ്പം തന്നെ ഇപ്പുറത്തെ സൈഡിൽ എം ആർ നാസറും പി പി ചിത്രഞ്ജനും അടങ്ങുന്ന ആളുകളൊക്കെ നിലനിൽക്കുന്നു. സ്വാഭാവികമായും ഒരു ഭാഗത്ത് മാത്രം വെട്ടിനിർത്തലുകൾ ഉണ്ടാവുകയും മറുഭാഗത്ത് യാതൊരുവിധ നടപടിയും ഉണ്ടാവുകയും ചെയ്യാതെ വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ആലപ്പുഴയിൽ പ്രശ്നങ്ങൾ തലപൊക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ തന്നെയാണെങ്കിലും ഈ രണ്ടു പേർക്ക് നടപടി ഉണ്ടാവുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് മുഴുവനായും സജി ചെറിയാൻ വിഭാഗത്തിന്റെ കയ്യിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ തന്നെയും ആർ നാസർ അതിനകത്ത് ഒരു തീരുമാനം കൈക്കൊള്ളാനുള്ള ഒരു പവർ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തും. അത് ആലപ്പുഴയിലെ സി പി എമ്മിനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം മേൽഘടകങ്ങളിലെ കമ്മിറ്റികൾ എല്ലാം തന്നെ ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് വരികയും താഴ്ഘടകങ്ങളിൽ പ്രവർത്തകർക്ക് അതിൽ അതൃപ്തി ഉണ്ടാവുകയും ചെയ്യുകയും ഈ കമ്മിറ്റികൾ മാത്രം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറെ കാലയളവിലായി ആലപ്പുഴയിൽ സി പി എം സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുമ്പോൾ അത് സംഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ അതൃപ്തി താഴെക്കടയിലുള്ള പ്രവർത്തകരിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്. ലഹരിക്കടത്ത് റിപ്പോർട്ടാണ്. പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസ് സി പി എമ്മിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ കേസാണ്. പക്ഷെ അതിൽ പോലും പരമാവധി, അതായത് ഷാനവാസിന്റെ സസ്പെൻഷൻ കാലയളവ് 6 ആ 6 വരെ കൃത്യമായി അത് നീട്ടിക്കൊണ്ടു പോകാനായി ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത്രയും പ്രധാനപ്പെട്ട അടിയന്തര നടപടിയെടുക്കേണ്ട ഒരു സംഭവത്തിൽ 6 ആ റിപ്പോർട്ട് വലിച്ചു നീട്ടുകയും ഇപ്പോൾ 6 അതാണ് അത് ചർച്ച ചെയ്യാനെടുക്കുന്നു എന്നുള്ളതുമാണ്. അത്തരത്തിൽ പല താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങളെ ഒതുക്കിക്കൊണ്ടുവരികയും ചില വിഷയങ്ങൾ വലിയ തോതിൽ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും ഏകപക്ഷീയമാകുന്നു എന്നുള്ള ആക്ഷേപം ആലപ്പുഴയിലെ സി പി എം പ്രവർത്തകർക്കിടയിൽ ഉണ്ട്. എന്തായാലും ഈ ഇപ്പോൾ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെ എത്തി ഈ കമ്മീഷൻ റിപ്പോർട്ട്, അതായത് പരാതി നൽകിയ ആളുകളോട് പോലും വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത്. ഈ 34 പേരോട് വിശദീകരണം തേടിയിൽ പി പി ചിത്രഞ്ജനെയും ഒപ്പം തന്നെ സത്യപാൽ അടക്കമുള്ള ആളുകൾക്ക് നടപടി കിട്ടുമെന്നുള്ള കാര്യത്തിനകത്ത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ശരി, ശരണ്യയാണ് നടപടിയും വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ ഇനി ഗോവിന്ദൻ എന്ത് ഇടപെടൽ നടത്തുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.
പാലക്കാട് സി പി എം വിഭാഗീയതയിൽ നടപടി. പി കെ ശശിയെ അനുകൂലിക്കുന്ന 9 പേരെ ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. കഴിഞ്ഞ തവണ മത്സരിച്ചതിന്റെ പേരിലാണ് നടപടി. നേരത്തെ വിഭാഗീയതയുള്ള കമ്മിറ്റികളിൽ നടപടി സ്വീകരിക്കാൻ ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരുന്നു. പുറത്താക്കപ്പെട്ടവർ ഏരിയ കമ്മിറ്റിയിൽ പ്രതിഷേധമറിയിച്ചു. പി കെ ശശിക്കൊപ്പം നിന്നതാണോ അയോഗ്യതയ്ക്ക് കാരണമെന്നും പുറത്താക്കപ്പെട്ടവർ ചോദിച്ചു. അതേസമയം മുൻ ഏരിയ സെക്രട്ടറി കെ ബി സുഭാഷ് ഉൾപ്പെടെ 9 പേരെ തിരിച്ചെടുത്തു. ജില്ലയിൽ വിഭാഗീയത വെച്ചുപൊറിപ്പിക്കില്ലെന്ന് സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു വ്യക്തമാക്കി.